നിവിൻ പോളി നായകനായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ മലയാളി ഫ്രം ഇന്ത്യ കണ്ടു ഡിജോ ജോസ് ആൻ്റണിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് റിട്ടൺ ബൈ ഷാരിസ് മുഹമ്മദ് ഈ സിനിമ എനിക്ക് മൊത്തത്തിലുള്ള ഒരു ശരാശരി അനുഭവം നൽകിയത് വിശദമായിട്ട് പറയാം ടാക്കിസ് ടാക്കി സ്മുണ്ടിയുടെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു മത സൗഹാർദ്ദ ഫോട്ടോഷൂട്ട് കാണാറില്ലേ മൂന്ന് ടീംസിനെയും ഇങ്ങനെ ഫുൾ കോസ്റ്റ്യൂമിൽ നിർത്തി സൗഹാർദ്ദം ഇങ്ങനെ തൊളുമ്പുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകൾ അത്തരത്തിലൊരു ഫോട്ടോഷൂട്ട് സിനിമയാക്കിയാൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയായി ഡിജോയുടെ മുൻപത്തെ രണ്ട് സിനിമകളും കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന സിനിമകളായിരുന്നു മലയാളി ഫ്രം ഇന്ത്യയും അങ്ങനെ തന്നെയാണ് സമകാലിക ഇന്ത്യയിലെ ഏറ്റവും ഒരു വിഷയമാണ് ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പൊളിറ്റിക്സ് പറയാൻ പോവുകയാണെ പൊളിറ്റിക്സ് പറയാൻ പോവുകയാണെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്സ് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആ ഒരു അനുഭവമാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ആ ഒരു ഏച്ചുകെട്ടലും കൃത്രിമത്വം ഒക്കെ സിനിമയിലെ ഉടനീളം കാണാൻ പറ്റുമായിരുന്നു ഡിജോയുടെ മുൻപത്തെ സിനിമകളെ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ ലൈറ്റായിട്ട് നീങ്ങി പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വേറൊരു തലത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സിനിമയും സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ തിരക്കഥ അതിന് സഹായകരമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഷാരീസ് മുഹമ്മദ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള തിരക്കഥ വളരെ ദുർബലമാണ് അതിൻ്റെ മീതേക്ക് ഇനി എന്തൊക്കെ ചെയ്താലും ഒരു മെന കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു സിനിമ മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമയുടെ നല്ല വശങ്ങളിൽ ഒന്ന് ജെയ്ക്സ് ബിജോ ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു പല സീനുകളെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് അദ്ദേഹത്തിന് ഉയർത്തി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇൻറ്റൻസ് ആയിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പാട്ടുകൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ലെങ്കിൽ കൂടി സ്കോർ ഗംഭീരമായിരുന്നു പിന്നെ ഷാരീസ് മുഹമ്മദ് എഴുതിയിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും വളരെ ഷോർട്ടായിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് സിനിമയുടെ രണ്ടാം പകത്തിൽ ഒരുപാട് നല്ല മൊമെൻ്റ്സ് ഒക്കെ കാണാൻ പറ്റും അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഹീറോയും അതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടറും തമ്മിലുള്ള ഇമോഷണൽ കണക്ഷനൊക്കെ വർക്ക്ഔട്ടാവുന്ന രീതിയിലുള്ള ചില രംഗങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും ഈ രണ്ടാം പകുതിയാണ് സിനിമയൊരു ശരാശരി നിലവാരത്തിലേക്കെങ്കിലും ഉയർത്തുന്നത് ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ നിലവാരമില്ലാത്ത തമാശകളും അതിൻ്റെ ഇടയിൽ കൂടി ഫോഴ്സ്ഡ് ആയിട്ട് കുത്തിക്കേറ്റിയിട്ടുള്ള ചില പൊളിറ്റിക്സൊക്കെ ചേർന്ന് ശരിക്കും ഒരു മോശം നിലവാരത്തിലുള്ള ഫസ്റ്റ് ഹാഫാണ് സിനിമയുടെത് അതിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് സിനിമയുടെ രണ്ടാം പകുതി തന്നെയാണ് അപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് പൊന്തിയും പിന്നെ വീണ്ടും പഴപടിയായിട്ടൊക്കെ തന്നെയാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത് ഇതിൽ ഒരു വർഗീയ കലാപം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളക്ടറെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ രണ്ട് മതവിഭാഗത്തിലെ നേതാക്കന്മാരെ പ്രത്യേകം മാറ്റി നിർത്തി കളക്ടർ ഓരോ അടി കൊടുത്ത് ആ പ്രശ്നം സോൾവാക്കുന്ന അല്ലെങ്കിൽ ആ വർഗീയകലാപം സോൾവാക്കുന്ന ഒരു സീനുണ്ട് ആ സീൻ എത്രത്തോളം ഉദാസീനമായിട്ടാണ് എഴുതിയിട്ടുള്ളത് ആ ഒരു ഉദാസീനത ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ത്രുവോട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നവും പെർഫോമൻസ് വൈസ് നിവിൻ പോളി ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സിനിമയ്ക്കില്ല ധ്യാൻ ശ്രീനിവാസിൻ്റെ കഥാപാത്രം വളരെ മോശമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ അത് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അനശ്വര രാജൻ്റെ ക്യാരക്ടറും അനാവശ്യമായിരുന്നു ആ ഒരു ആശ്വാസമായിട്ട് തോന്നിയത് മഞ്ജുപിള്ളയുടെയും അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനി കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള രണ്ടു പേരുടെയും പെർഫോമൻസുകളാണ് അത് രണ്ടും നന്നായിരുന്നു മൊത്തത്തിൽ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്നും നെഞ്ചും മിരിച്ച് പുറത്തിറങ്ങാമെന്നുള്ള സംവിധായകൻ്റെ വാഗ്ദാനത്തിൽ പറ്റിക്കപ്പെടുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് ആദ്യത്തെ ഏതാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അത് വലിയൊരു പറ്റിക്കലായിരുന്നു എന്തായാലും ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ജന്യൂനായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത് സിനിമയെ താഴ്ത്തി കെട്ടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക നന്ദി നമസ്കാരം